ഹായ് ഫ്രണ്ട്സ്, ഞാനൊക്കെ. അപ്പോൾ കൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി സോളോ റാങ്കഡ് മാച്ചാണ്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു മാച്ച് ഫുള്ള് വന്നിരിക്കുന്നത് വെച്ചാൽ ഫുള്ള് കിളിപോയ ലവന്മാരൊക്കെയാണ്. അപ്പോൾ അവന്മാരെല്ലാം അടിച്ച് തൂത്തുവാരി നിലം തുടയ്ക്കുന്ന പരിപാടിയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നൈസായിട്ട് എന്താ, നമുക്ക് താഴെ പീക്കിൽ ഈ ഒരു തറവാട് വീടിൻ്റെ അടുത്തായിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നൈസായിട്ട് ഈ ഒരു എംഡം കിട്ടി. അപ്പോൾ അകത്ത് വേറെ ലൂട്ടൊന്നും ഇല്ലായിരുന്നു. എംഡം വെച്ച് കയറി അലക്കാന്നുള്ള രീതി കയറി ചെന്നപ്പോഴത്തേന് എന്താ, ആദ്യത്തെ അടിയിലേക്ക് ഭിത്തി കൊണ്ടു. അവനാണെന്നില്ല കിളിപോയ മട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പം ഫുള്ള് അങ്ങനത്തെ ലവന്മാരൊക്കെയാണ് വന്നത്. അപ്പോൾ രണ്ടാമത് പിന്നെ അടിച്ചു. അപ്പോൾ നൈസായിട്ട് അവനെ തീർത്തു. അപ്പോൾ താഴത്തെ എന്താ വേറെ സ്ഫോടനം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഒന്നും നോക്കില്ല, M14 അതിൻ്റെ ആ ഒരു സുനാപ്പിയും കിട്ടി നൈസായിട്ട് കയറി ചെന്ന് അവനെ ആ ഒരു M14 വെച്ച് ഹെഡ് അടിച്ചു. അപ്പോൾ അവൻ തീർന്നു. ഇനിയിപ്പോൾ എന്താ റൈറ്റ് സൈഡിൽ അവിടെ ആയിട്ട് ഒരു ഫൈറ്റ് നടക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഓടി ചെന്നു. അപ്പോൾ കയറി കുമ്മനടിക്കുക, എന്തായാലും ഫൈറ്റ് കഴിഞ്ഞ് നിൽക്കുമായിരിക്കും, എന്തായാലും M14 വെച്ച് നൈസായിട്ട് തീർക്കാന്ന രീതിയിൽ സ്കോപ്പ് ചെയ്തു. സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് തന്നെ കവർ ചെയ്തു, വളരെ കുറച്ചൊക്കെ ഡാമേജ് ചെന്നുള്ളൂ. അപ്പോൾ എന്തായാലും അവനെ തീർക്കണം, തീർത്തിട്ടേ പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കയറി ചെന്നു. M14 അല്ലെങ്കിൽ MP40 എന്ത് തേങ്ങ വെച്ചാന്നല്ലേ അവനെ തീർക്കുക, ആ ഒരു രീതിക്ക് തന്നെ കയറി ചെന്നു. അവൻ നൈസായിട്ട് ഇവിടുന്ന് ഡബിൾ ഷോട്ട് കണ്ടു എടുക്കണമെന്നുണ്ട്. എന്തായാലും MP40 വെച്ച് അവനെ അലക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ആ ഒരു ഡബിൾ ഷോട്ട് എടുക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു കളി ഡബിൾ ഷോട്ട് എടുത്ത് മാക്സിമം കളിക്കാൻ നോക്കാം. അപ്പോൾ എന്താ ഗൈസ്, അതാകുമ്പം ബാഗിൽ അത്ര സ്പേസും നമുക്ക് കുറഞ്ഞ് കിട്ടും. MP40 ആകുമ്പോൾ ഒരുപാട് SMG ഒക്കെ പറക്കി ആകെ ശോകമാണ് ഗൈസ്. അപ്പോൾ ഇവിടുന്ന് നൈസായിട്ട് അവൻ മുങ്ങി. അപ്പോൾ എന്തായാലും ആ വീടിൻ്റെ അടുത്ത് തന്നെ കാണും. അപ്പോൾ ഈ ഒരു വീടിൻ്റെ മുകളിൽ കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നേരെ കയറി ചെന്നു. അപ്പോൾ എന്താ ഗൈസ്, അപ്പോൾ ഇവിടുന്ന് മാറി നടിക്കാന്നുള്ള രീതി നൈസായിട്ട് നോക്കി. അപ്പോൾ അവനെ കണ്ടില്ല. അപ്പോൾ എന്താ, ഒന്നും നോക്കിയില്ല, നേരെ മുകളിലേക്ക് കയറിച്ചില്ല. അപ്പോൾ അവൻ നൈസായിട്ട് ലാൻഡ് മെയിൻ ഒക്കെ വെക്കുന്ന സൗണ്ട് കേട്ടായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയാണ് പോയത്. അപ്പോൾ ഇവിടെ എന്തായാലും ലാൻഡ് മെയിൻ ഇല്ല, ഇവിടുന്ന് ഓടി ചെല്ലുമ്പോൾ അപ്പുറത്ത് എന്തായാലും കാണുമെന്നറിയാം. അപ്പോൾ അവിടുന്ന് നൈസായിട്ട് അയ്യോ ഗൈസ്, അപ്പോൾ ലൈഫ് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ എന്തായാലും കയറി വരുമായിരിക്കുമെന്ന്. അപ്പോൾ ഒന്നും നോക്കിയില്ല, MP40 വെച്ച് ഡ്രാഗ് ചെയ്യാന്ന് വിചാരിച്ചു. അവൻ നൈസായിട്ട് കവറൊക്കെ എടുത്ത് പയ്യെ സാവധാനം കയറി വന്നു. MP40 വെച്ച് നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തു, പക്ഷേ ബോഡി ഡാമേജ് ആയിരുന്നു, ഹെഡ് കയറിയില്ല. എന്നാലും കുഴപ്പമില്ല, സീനില്ല. അവനെ അലക്കി അവൻ്റെ പരിപ്പും പയറും കഞ്ഞിയാക്കി അവനെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ഫുള്ള് കിളിപോയന്മാരൊക്കെയാണ് വന്നിരുന്നത്. ഇവിടെ ഒരു പെണ്ണ് നൈസായിട്ട് റേഞ്ച് പോയി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല, കിട്ടിയ അവസരം മുതലാക്കി ഹെഡ് കൊടുത്തു. അങ്ങനെ ആ ഒരു ഗ്ലൂവാള് അവളുടെ പെട്ടിയിൽ നിന്ന് ആ ഒരു ഗ്ലൂവാളൊക്കെ എടുത്ത് നൈസായിട്ട് ലൂട്ട് കുറച്ച് സെറ്റായി. അപ്പോഴത്തേനും എന്താ, ഈ ഒരു സ്ട്രിപ്പിൽ വന്നപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു എനിമി അങ്ങോട്ട് ഓടുന്നുണ്ടായിരുന്നു. അവനെ കുറച്ച് ഡാമേജ് കൊടുത്തു. ഞാൻ ഹെഡാണ് മാക്സിമം ഒരു M14 വെച്ച് നോക്കുന്നത്. അപ്പോൾ എന്തായാലും കയറി കുറച്ചുകൂടെ ഒരു മിഡ് റേഞ്ച് ചെന്നിട്ട് ഇത് വെച്ച് ഡ്രാഗ് ചെയ്ത് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലൊക്കെ കയറി വരുന്നുണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല, ഹെഡ് കയറി 217 വെച്ച് ഹെഡ് കിട്ടി. അപ്പോൾ നൈസായിട്ട് ആ ഒരു കില്ലും കിട്ടി. അപ്പോൾ അവൻ്റെ നിന്നും കുറച്ച് ലൂട്ടൊക്കെ എടുത്തു. എന്താ, അവൻ്റെ നിന്ന് Level 4 ഇത് കിട്ടി, സ്കോപ്പ് കിട്ടി. അപ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്, Level 4 സ്കോപ്പ് വെച്ച് M14 ഒക്കെ ഉണ്ട്. എൻ്റെ മോനെ ടെററാണ്, മാസാണ്, പൊളിയാണ്. അപ്പം നൈസായിട്ട് അവൻ്റെ നിന്നും കുറച്ച് ലൂട്ടൊക്കെ എടുത്തിട്ട് ഈ ഒരു ക്ലോക്ക് ടവറിൻ്റെ ഈ ഒരു ഹംഗറിൻ്റെയും ക്ലോക്ക് ടവറിൻ്റെയും ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ എന്താ, നൈസായിട്ട് ഒരു കനാലിൻ്റെ മുകളിൽ കൂടെ ഓടുന്നുണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല, M14 വെച്ച് പ്ലാച്ച് നടിച്ച്, പക്ഷേ ഒന്നും ആയില്ല. അവൻ കവറൊന്നും എടുത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആവേശം കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവേശം കൂടിയ കാരണം തന്നെ ബോഡി ഡാമേജ് കയറിയാണ്. അവൻ പടവായത് പോട്ടെ, കുഴപ്പമില്ല, കില്ല് കിട്ടിയല്ലോ, അത് മതി. അത് അങ്ങനെ താഴേക്ക് ഇറങ്ങിയെന്നപ്പോൾ എന്താ, ഈ ഒരു വെസ്റ്റ് അപ്ഗ്രേഡറൊക്കെ കിടക്കുന്നതുകൊണ്ട് നൈസായിട്ട് വെസ്റ്റൊക്കെ അപ്ഗ്രേഡ് ചെയ്തു. Level 4 ഫുള്ളും മാക്സ് ആക്കി വിട്ടു. അപ്പോൾ അവൻ്റെ നിന്നും കുറച്ച് ലൂട്ട് എടുക്കാമെന്നുള്ള രീതി കയറി ചെന്നു. അപ്പോൾ അവൻ്റെനകത്ത് അധികം ലൂട്ടൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് കുറച്ച് ARM-ഉം. അതുപോലെ തന്നെ നൈസായിട്ട് ഒരു AK കിടപ്പും ഉണ്ടായിരുന്നു. AK എടുക്കണമെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു, വേണ്ട പോട്ടെ, M14 വെച്ച് തന്നെ അടിക്കാം. അപ്പോൾ എന്താ ഗൈസ്, ഈ ഒരു ക്ലോക്ക് ടവറിൻ്റെ മുകളിലേക്ക് വന്നപ്പോൾ എന്താ, അവിടെ ഒരു എനിമി നൈസായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഡ്രാഗ് ചെയ്ത് നോക്കി, ഹെഡൊന്നും കയറിയില്ല. അപ്പോൾ അവനെന്താ പെട്ടെന്ന് തന്നെ കവർ ചെയ്തു. അപ്പോൾ നമുക്കിനി ഷോർട്ട് റേഞ്ച് കയറി ചെന്ന് അടിക്കാം. ഇതിപ്പോൾ ഫുള്ള് നമ്മൾ ലോങ് ആയിരുന്നു ഫൈറ്റ് നടന്ന പോലെ. ഷോർട്ട് കിട്ടിയെന്ന് വെച്ചാൽ കിളി പോയ ലവന്മാരൊക്കെ ആയിരുന്നു. അപ്പോൾ എന്താ ഗൈസ്, ഷോർട്ട് കയറി ചെല്ലാൻ വേണ്ടി നോക്കി. അപ്പോൾ അവൻ എന്താ ഇങ്ങനെ മാറി മാറി നിൽക്കുന്ന, എന്തോ മലരനാന്ന് നോക്കി. അപ്പോൾ ഞാൻ കുറച്ച് ഡാമേജ് കൊടുത്തു. അപ്പോഴത്തേനും എനിക്ക് നല്ല രീതിക്ക് അവൻ ഡാമേജ് വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഗ്ലൂ ഒക്കെ ഇട്ട് കവർ ചെയ്ത് അവനെ കയറി അലക്കാന്നുള്ള രീതിയിൽ ഞാൻ നൈസായിട്ട് MP40 വെച്ച് പ്രാഞ്ചി വിട്ട് ഗൈസ്. അവനൊന്നും ആയില്ല. എന്നിട്ട് എന്താ, നൈസായിട്ട് വീണ്ടും ഒന്നുകൂടെ പ്രാഞ്ചി വിട്ടപ്പോഴത്തേനും അവൻ തീർന്നു. അപ്പോൾ അവൻ്റെ നിന്നും കുറച്ച് ലൂട്ടൊക്കെ കിട്ടി. അപ്പോൾ ഗ്ലൂവാളൊക്കെ കിട്ടി. അവൻ AWM ഒക്കെ എടുത്ത് വെച്ചേക്ക് വരുന്നെന്ന് തോന്നുന്നു. കുറേ സ്നൈപ്രാമ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ പോട്ടെ, നമ്മൾ ഇവിടുന്ന് ഈ ഒരു ഫാക്ടറിയിൽ നിന്ന് തന്നെ വീണ്ടും വെസ്റ്റ് Level 4 മാക്സ് ആക്കുകയാണ്. അവൻ കുറച്ച് ഡാമേജ് വന്നുകൊണ്ട് തന്നെ വെസ്റ്റിൻ്റെ ആ ഒരു ഇത് കുറഞ്ഞു, ഒരു പവർ കുറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ നല്ല രീതിക്ക് ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു ഫാക്ടറിയിലായിട്ട്. അപ്പോൾ എന്താ, ഒന്നും നോക്കില്ല, ഷോർട്ട് റേഞ്ച് ഡബിൾ ഷോട്ട് വെച്ച് കയറി ചെന്ന് അലക്കാന്നുള്ള പ്ലാനിൽ ഞാൻ വിചാരിച്ച് ഈ ഒരു ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുമെന്ന്.
അപ്പോൾ ഈ ഒരു മതിലിൻ്റെ ബാക്കിൽ ചെന്ന് ഡ്രാഗിയെ നോക്കി അവൻ അവിടെ ഇല്ല. അപ്പോൾ ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ എന്താ നൈസായിട്ട് അവർ ടവറിൻ്റെ മുകളിൽ ഇരിപ്പുണ്ടായിരുന്നു. M14 വെച്ച് കുറച്ച് ഡാമേജ് കൊടുത്തു, അപ്പോഴത്തേനും അവൻ കവർ ചെയ്തു, അവൻ വേറെ ആരോ എയിം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവനെ എന്തായാലും കുറച്ച് ഡാമേജ് കൊടുത്ത കാരണം അവൻ അവിടെ ഇരുന്ന് മെഡ് അടിക്കുമായിരിക്കും. അപ്പോൾ താഴെ അത് താഴെയുള്ളവനെ കയറി അടിക്കുക. അപ്പോൾ ഇവനെ ഇവിടെ ഇരുന്ന് മെഡ് അടിക്കട്ടെ, ആ സമയം കൊണ്ട് നമുക്ക് താഴെയുള്ള അപ്പോൾ മറ്റേ അവനെ കയറി നമുക്ക് അടിക്കുക. അപ്പോൾ അവനാണെങ്കിൽ ഗൈസ് നൈസായിട്ട് കാറൊക്കെ അടിച്ച് പൊട്ടിച്ച് ചതച്ച് വെച്ചേക്കുന്നു. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ കൂടെ അടിക്കാൻ നോക്കി പറ്റിയില്ല. അപ്പോൾ ഞാൻ നൈസായിട്ട് കയറി ചെന്നപ്പോൾ എന്താ അവനങ്ങ് ആടുന്നു, അവനെ ആടുന്ന കാരണം അടിച്ച് അങ്ങ് ഒതുക്കി അവൻ്റെ ആട്ടം അങ്ങ് നിർത്തി. എന്നിട്ട് എന്താ അപ്പോൾ മുകളിലുള്ളവനെ ഇനി അടിക്കണം. അപ്പോൾ M14 വെച്ച് നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തു, ആ മുകളിലുള്ളവന് നൈസായിട്ട് കിടന്നു. അപ്പോൾ അവനും തീർന്നു. ഇനി എന്താ ഇനി മുകളിലോട്ട് കയറി ചെന്ന് കുറച്ച് ലൂട്ട് എടുക്കാം അവൻ്റെ. അപ്പോൾ നൈസായിട്ട് ഈ ഒരു ഏണി കയറാൻ നോക്കി പറ്റുന്നില്ല ഗൈസ്, എന്താണെന്നറിയത്തില്ല. അപ്പോൾ ഒന്നും നോക്കിയില്ല, കയറി ചെന്നു. ഈ ഒരു അവൻ കവർ ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു, അതുകൊണ്ട് തന്നെ ഗ്ലൂ വാൾ അടിച്ച് പൊട്ടിച്ച്. എന്തായാലും ബുള്ളറ്റ് തീർക്കുന്നില്ല നൈസായിട്ട്, പാനൊക്കെ വെറുതെ ഇരിക്കുമില്ല കയ്യിൽ, അടിച്ച് പൊട്ടിച്ച്. അപ്പോൾ നൈസായിട്ട് ഇവൻ്റെ നിന്നും കുറച്ച് ലൂട്ട് എടുക്കാം. അപ്പോൾ എന്താ അവൻ്റെ നിന്ന് കുറച്ച് ARMO നല്ല രീതിക്ക് ഗ്ലൂ വാൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഗ്ലൂ വാളെല്ലാം വാരി പറക്കി എടുത്ത് ഗൈസ്. അപ്പോൾ അവിടെ നിന്ന് നൈസായിട്ട് ഈ ഒരു പോച്ചിനോക്കിൽ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ എന്താ താഴത്തെ ഒരു പാറയുടെ സൈഡിൽ ഒരു തിരിപ്പോ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ടോട്ടൽ 9 കില്ലായി. അപ്പോൾ അവനോടെ കില്ല് ചെയ്താൽ 10 കില്ലാവും. അപ്പോൾ നൈസായിട്ട് എന്താ അവനെ കില്ല് ചെയ്യാൻ വേണ്ടി സ്കോപ്പ് ചെയ്തിങ്ങനെ വെച്ചു. അവനാണെങ്കിൽ നിന്ന് തരുന്നില്ല ഗൈസ്, അവനാണെങ്കിലും മാറി മാറി ഇരിക്കുകയാണ് ആ ഒരു പാറയുടെ സൈഡിൽ നിന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് കയറി ചെന്ന് ഷോർട്ട് റേഞ്ച് തന്നെ അവനെ അലക്കാം. എന്തായാലും ഡബിൾ ഷോട്ട് ഉണ്ട്. എനിക്കന്ന് ഷോർട്ട് ഗൺ വലുതായിട്ട് ഉപയോഗിക്കാൻ അറിയത്തില്ല ഗൈസ്, എന്നാലും നമുക്കിങ്ങനെ റാങ്കിലോടൊക്കെ അല്ലേ സെറ്റായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നത്, അതുകൊണ്ട് തന്നെ എന്താ ഒന്നും നോക്കിയില്ല. ഷോർട്ട് ഗണ്ണെങ്കിൽ ഷോർട്ട് ഗൺ ഉള്ള വെച്ച് കയറി, ഡബിൾ ഷോട്ട് വെച്ച് കയറി അലക്കാന്നുള്ള രീതിയിൽ കയറി ചെന്നു. 11 ഗ്ലൂ വാളൊക്കെ ഉണ്ട്, എന്തായാലും നമ്മൾ കവർ ചെയ്ത് അടിക്കും. അവൻ ഹെഡ് അടിച്ചില്ലെങ്കിൽ നമ്മൾ കവർ ചെയ്ത് നിന്ന് തന്നെ അടിക്കും. അപ്പോൾ എന്തായാലും ഡബിൾ ഷോട്ട് വെച്ച് അവൻ ഇരുന്ന് എന്തോ പരിപാടിയിലായിരുന്നു അവൻ. പോട്ടെ, നമ്മൾ നൈസായിട്ട് എന്താ അവനെ കയറി അലക്കി. അപ്പോൾ അവൻ്റെ നിന്നും കുറച്ച് എന്താ ലൂട്ടൊക്കെ കിട്ടി. ലൂട്ട് നമ്മൾ ഇനി ഉള്ള ലൂട്ടൊക്കെ മതി, ഒരുത്തനൂടെ അല്ലേ ഉള്ളൂ. അപ്പോൾ അതീ ലൂട്ടൊന്നും വേണ്ട. നൈസായിട്ട് എന്താ ഇനിയിപ്പം അവൻ പോച്ച് നോക്കി കാണും. അപ്പോൾ എന്താ കയറി ചെന്നു. എന്തായാലും വെസ്റ്റൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് വെച്ചേക്കാം. ഇനി എന്തായാലും വലിയൊരു വാറ് തന്നെയാണ് ഇവിടെ നടക്കാൻ പോണേ. അതുകൊണ്ട് തന്നെ 1v SS 1 ആണ്. അതുകൊണ്ട് തന്നെ എല്ലാം നൈസായിട്ട് സെറ്റാക്കി സെറ്റാക്കിയപ്പോൾ എന്താ ഗൈസ് അവൻ നൈസായിട്ട് വലിപ്പിച്ച്. അപ്പോൾ അവനെ നൈസായിട്ട് അങ്ങ് തീർത്ത് അവർ റേഞ്ച് ഞാൻ പറഞ്ഞില്ലായിരുന്നു ആദ്യമേ പറഞ്ഞത്, ഫുള്ള് കിളി പോയാലും അവന്മാരൊക്കെ ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ അവനെയും ബോഡി ഷോട്ടാണ് കിട്ടിയത്, ഡ്രാഗ് ചെയ്തു, പക്ഷേ ഹെഡ് കയറിയില്ല. അപ്പോൾ എന്താ അവസാനം നൈസായിട്ട് കുറച്ച് ഗ്ലൂ ഒക്കെ ഇട്ട് ഷോ കാണിച്ച് സ്പെക്കിലോട്ട് നോക്കിയപ്പോൾ എന്താ ഒരുത്തം മാത്രം. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്താ ഗൈസ് എന്ന് പറയുന്ന പോലെ തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്.